മിഖായൽ ഗോർബച്ചേവിൻ്റെ നിര്യാണത്തിൽ സി പി ഐ അനുശോചിച്ചു, സി പി എം അനുശോചിച്ചില്ല എന്ന മനോരമയിൽ കണ്ട വാർത്തയാണ് സത്യത്തിൽ ഈ വീഡിയോയ്ക്ക് പ്രകോപനം. മിഖായൽ ഗോർബച്ചേവിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ടതില്ല. സകല ടി വി ചാനലുകാരും സകല പത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ ഒന്നുകിൽ വാഴ്ത്തുകയോ അല്ലെങ്കിൽ താഴ്ത്തുകയോ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ വകയായിട്ട് ഒരു കൂട്ടിച്ചേർക്കലിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. മിഖായൽ ഗോർബച്ചേവ് ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു, നിയമബിരുദം നേടി, അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്നതിന് പകരം പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു. പാർട്ടിയുടെ കീഴ്ഘടകത്തിൽ നിന്ന് ഉയർന്നുയർന്ന് പോളിറ്റ് ബ്യൂറോ വരെത്തി. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു. പിന്നീട് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതും താരതമ്യേന ചെറുപ്രായത്തിൽ തന്നെയായിരുന്നു, 1985. പിന്നീട് 87 നടന്ന 27-ാം പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹം ഗ്ലാസ് നോസ്റ്റ്, പെരിസ്ട്രോയിക എന്നീ രണ്ട് സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു. തുറന്ന സമീപനവും പരിഷ്കാരവും. ഈ പെരിസ്ട്രോയിക്കയുടെ പേറ്റൻറ്റ് നമ്മുടെ എസ് എ ശരീരനായ കെ എം മാണിസാറിനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായ അധ്വാനവർഗ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണത്ര പെരിസ്ട്രോയിക്ക. ഏതായാലും പേറ്റൻറ്റ് മാണിസാറിന് കൊടുക്കുന്ന കാര്യത്തിൽ പാശ്ചാത്യ നിരീക്ഷകർ ഇതുവരെ യാതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർക്ക് ഒരുപക്ഷെ മാണിസാറിനെ അറിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ജോസ് കെ മാണി ഇടതു മുന്നണിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു. സഖാവ് എം എ ബേബി അടക്കമുള്ള ചിന്തകന്മാർ ഇക്കാര്യം പാശ്ചാത്യ നിരീക്ഷകരെ അറിയിക്കുകയും ഇതിൻ്റെ പേറ്റൻറ്റ് വേണമെങ്കിൽ മാണിസാറിന് കൊടുക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ മരങ്ങാട്ടുപള്ളിക്കാരനായ മാണിസാർ ഇത്ര വലിയൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചു എന്ന കാര്യം പാശ്ചാത്യ നിരീക്ഷകർക്കറിയില്ല. ഇനി മാണിസാറിൻ്റെ അടുത്തുനിന്ന് കോപ്പി അടിച്ചാണോ, ഗോർബച്ചേവ് സ്വന്തം നിലയ്ക്ക് കണ്ടുപിടിച്ചാണോ എന്നറിയില്ല. പെരിസ്ട്രോയിക്ക വലിയ മാറ്റങ്ങൾക്കിട വരുത്തി. ആ സമയത്ത് തന്നെ, അതിനുമുമ്പ് തന്നെ ആഗോള അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടുക. ചൈനയുമായിട്ട് പണ്ട് തന്നെ തെറ്റിപ്പിരിഞ്ഞിരുന്നു. ചൈനയുടെ ചേരിയിൽ അൽബേനിയ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു. യുഗോസ്ലോവിയ അവരുടേതായ രീതിയിൽ കമ്മ്യൂണിസത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു. ഗോർബച്ചേവ് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ പോളണ്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ശ്രീനിവാസൻ്റെ കഥാപാത്രം പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം ഇടരുത് എന്ന് പറയുന്നത്. പോളണ്ടിൽ അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് സർക്കാരും വലിയ വെല്ലുവിളികൾ നേരിട്ടു. ലേ വലേസ എന്ന തൊഴിലാളി നേതാവിൻ്റെ നേതൃത്വത്തിൽ അതിനൊക്കെ ശേഷം കിഴക്കൻ ജർമ്മനിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വലിയ ദാരിദ്ര്യവും ചില സമയങ്ങളിൽ പട്ടിണി പോലും ഉണ്ടായിരുന്നു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അസ്വസ്ഥത പടർന്നിരുന്നു. സോവിയറ്റ് യൂണിയനിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വംശീയ വിദ്വേഷം ചില സ്ഥലത്തൊക്കെ പ്രചരിച്ചു. പ്രത്യേകിച്ച് അസർബൈജാനിൽ അർമീനിയക്കാർക്കെതിരായിട്ടുണ്ടായ വിദ്വേഷം, അതിൻ്റെ പ്രതികാരം എന്ന രീതിയിൽ അർമീനിയയിൽ മറ്റ് വിഭാഗക്കാർക്കെതിരെ നടന്ന ആക്രമണം, ഇതൊക്കെ നടന്നു കഴിഞ്ഞിരുന്നു. ഇതൊന്നും ഗോർബച്ചേവ് സ്വന്തമായിട്ടുണ്ടാക്കിക്കൊണ്ടതല്ല. സോവിയറ്റ് യൂണിയൻ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ട് കൈപൊള്ളിച്ചിരുന്നു. യുദ്ധത്തിന് വലിയ വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. നേരത്തെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ് വ്യവസ്ഥ അത്ര ഭദ്രമായിരുന്നില്ല. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയി. ഇതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് ഗോർബച്ചേവിന് വേണമെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് ചൈനക്കാർ ടി എൻ എൻ മെൻ സ്ക്വയറിൽ ചെയ്ത പോലെ ചെയ്യാമായിരുന്നു. അതിനെ അദ്ദേഹം കൂട്ടാക്കിയില്ല. അദ്ദേഹം കുറച്ച് ജനാധിപത്യവാദിയായിരുന്നു. ഈ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിനുമുമ്പ് തന്നെ സോവിയറ്റ് സമ്പ്രദായം വലിയ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരുന്നു. കെടുകാര്യസ്ഥത അതിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് മാറി. ഇങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ടുപിടിച്ച മരുന്ന് നേർ വിപരീത ഫലമുണ്ടാക്കി. പിന്നീട് ഇദ്ദേഹം സുപ്രീം സോവിയറ്റിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായി. ആ സമയത്താണ് ബോറിസ് യെൽസിൻ എന്ന് പറഞ്ഞ ഒരു അന്ധകവിത്ത് ഉയർന്നു വന്നു. ആ സമയത്ത് തന്നെ വലിയ പ്രതിവിപ്ലവം പാർട്ടിക്കകത്ത് അരങ്ങേറി. പ്രതിവിപ്ലവം പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിച്ചു 1991. ഈ സോവിയറ്റ് യൂണിയൻ ഒരു ചീട്ട് കൂട്ടാരം പോലെ തകർന്നു വിടും. അതിന് തൊട്ട് മുമ്പ് തന്നെ ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ എന്നറിയപ്പെട്ടിരുന്ന ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ ഇത് മൂന്നും പിരിഞ്ഞുപോയി. പിന്നീട് ബെലോറസിലും യുക്രൈനിലുമൊക്കെ സ്വാതന്ത്ര്യവാദം ശക്തിപ്പെട്ടു. കസാക്കിസ്ഥാനും അതുപോലെ താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഒക്കെ സോവിയറ്റ് യൂണിയനോട് വിട പറഞ്ഞു. അതിന് 15 റിപ്പബ്ലിക്കുകളും 15 രാഷ്ട്രങ്ങളായിട്ട് മാറി. ഇതാണ് സോവിയറ്റ് യൂണിയൻ്റെ ബാക്കിപത്രം. 91 തന്നെ ഗോർബച്ചേവ് അപ്രസക്തനായി. അത് അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരം കൈയാളുന്ന സമയത്ത് തന്നെ ശീതയുദ്ധം അവസാനിപ്പിച്ചു. കോൾഡ് വാറിൻ്റെ അവസാനമുണ്ടായി. സോവിയറ്റ് യൂണിയൻ പല പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും പുറകോട്ട് പോയി. വാഴ്സ സഖ്യം പിരിച്ചുവിട്ടു. അങ്ങനെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സോവിയറ്റ് മേൽക്കോയ്മയിൽ നിന്ന് മോചിതരായി. യുഗോസ്ലോവിയ ഏതാണ്ട് 6 രാജ്യങ്ങളായിട്ട് ചിന്നിച്ചെതറിപ്പോയി. കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും തമ്മിൽ യോജിച്ചു. ബെർലിൻ മതിൽ പൊളിഞ്ഞു.
ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്നു. ഇത് പലതും ഗോർബച്ചേവ് ഇല്ലായിരുന്നെങ്കിൽ പോലും നടക്കുമായിരുന്നു. ഗോർബച്ചേവിൻ്റെ നേതൃത്വം ഇതിനൊക്കെ വേഗത കൂട്ടി, അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തി എന്ന് നമുക്ക് പറയാം. കാരണം സോവിയറ്റ് യൂണിയൻ പോലുള്ള സമ്പ്രദായം ഒരുപാട് കാലം നിലനിൽക്കുമായിരുന്നില്ല. അത്ര വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ പരിഹരിക്കാനോ അതിജീവിക്കാനോ ഉള്ള നേതൃത്വ ഗുണമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ശാഠ്യമോ ഗോർബച്ചേവിനുണ്ടായിരുന്നില്ല. അദ്ദേഹം അമേരിക്കയുടെ ഒരു ചാരനായിരുന്നെന്നും അമേരിക്കൻ ഏജൻ്റായിരുന്നുവെന്നും അമേരിക്കക്കാർ ഇദ്ദേഹത്തെ അവിടെ സ്ഥാപിച്ചതാണെന്നും ഒക്കെ പറയുന്നവരുണ്ട്. ഇദ്ദേഹം മരിച്ച സമയത്ത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പല ബുദ്ധിജീവികളും പറഞ്ഞത് ഇദ്ദേഹം മാർക്സിസം ലെനിനിസം ശരിക്കും പഠിച്ച ആളായിരുന്നില്ല എന്നാണ്. മാർക്സിസം ലെനിനിസം പഠിക്കാത്ത ആൾക്ക് എങ്ങനെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയതൊക്കെ ചോദിച്ചാൽ ഇവിടുത്തെ താത്വികന്മാരോട് തന്നെ ചോദിക്കേണ്ടി വരും. അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ്, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ വന്നത് സി പി എം പാർട്ടി കൈക്കൊണ്ട നിലപാടാണ്. ഇന്നിപ്പോൾ ഞാൻ വളരെ താല്പര്യപൂർവ്വം ദേശാഭിമാനി മേടിച്ച് വായിച്ചു, വളരെ ഗംഭീരമായ പല വിശകലനങ്ങളും അതിനകത്തുണ്ട്. നമ്മുടെ സഖാവി എം എ ബേബി ഗോർബച്ചേവിൻ്റെ മരണത്തിൽ ഒരു ലഘുവായ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോർബച്ചേവ് മരിച്ചു, മരിക്കേണ്ടിയിരുന്നില്ല, കഷ്ടമായി എന്ന അഭിപ്രായത്തിന് ഒരു ബേബി സഖാവും പറയുന്നത് ഇദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നോ അത് തന്നെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കൊണ്ടാണ് അത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിച്ചു പോയത് എന്ന രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് രോഗം മാറിയില്ല എന്ന് മാത്രമല്ല, രോഗിയുടെ മരണം എളുപ്പമായി. അത് വായിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വന്നു. കാരണം ബേബി സഖാവിൻ്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമം പോലെയും ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നിയമം ഉണ്ടാക്കിയത്. നിയമം തീരെ ഫലിച്ചില്ല, അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി, സ്വാശ്രയ മുതലാളിമാരുടെ ഔദ്ധത്യം വർദ്ധിച്ചു, ഭരണകൂടത്തെ അവർക്ക് പുല്ല് വലയായി. എന്ന് മാത്രമല്ല മാർക്സിസ്റ്റ് നേതാക്കന്മാർ തന്നെ കുട്ടികളെ സ്വാശ്രയ കോളേജിൽ വിട്ട് ചേർത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ സ്വാശ്രയ കോളേജുകൾ തുടങ്ങാം എന്ന നിലവരെത്തി. അപ്പോൾ ബേബി സഖാവ് ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുക്കുക, എന്നിട്ട് ഗോർബച്ചേവിൻ്റെ കണ്ണിലെ കരട് തിരയുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ. പിന്നെ അദ്ദേഹം സൈദ്ധാന്തികനാണ്, നമ്മൾ സൈദ്ധാന്തികനല്ല. ഇനി ഞാനിത് പറഞ്ഞാൽ പുള്ളി ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ബേബി സഖാവ് അവിടെ നിൽക്കട്ടെ. വി ബി പരമേശ്വരൻ്റെ ഒരു വിശകലന ലേഖനമുണ്ട്, അതുപോലെ ഡോക്ടർ പി ജെ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു ചിന്തകൻ്റെ ലേഖനമുണ്ട്, അദ്ദേഹം വിക്ടോറിയ കോളേജിലെ അധ്യാപകനാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗം വായിച്ച് സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് മരിച്ചുപോയി. അതായത് ഗോർബച്ചേവ് ചെയ്ത തെറ്റുകളൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഗോർബച്ചേവ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഗോർബച്ചേവ് യു ജി സി സ്കെയിൽ മേടിച്ച് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നില്ല. അദ്ദേഹം വലിയ ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു, വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു. അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സാർവദേശീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് അദ്ദേഹം ഓരോ തീരുമാനങ്ങൾ എടുത്തത്. അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ തെറ്റുപറ്റി കാണും. അതിന് ഈ പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപകനായിരിക്കുന്ന വിൻസെൻറ്റ് വിധിക്കാൻ തുടങ്ങി എവിടെ ചെന്ന് അവസാനിക്കും, അത് വലിയൊരു പ്രശ്നമല്ലേ. പിന്നെ വിൻസെൻറ്റിൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗം എന്തറിയുമോ, അത് വായിച്ച് നമ്മൾ പൊട്ടിച്ചിരിച്ചു. സോവിയറ്റ് യൂണിയൻ അടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിശക്തിയായിട്ട് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല തമാശയല്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനത്ത് കേട്ട് 10% വോട്ടാണ് കിട്ടിയത്. അതാണ് അവിടുത്തെ സാഹചര്യം. അവിടെ വ്ളാഡിമിർ പുട്ടിൻ്റെ മർദ്ദന ഭരണമാണ്. പക്ഷേ റഷ്യക്കാർ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത് പുട്ടിനാണ്. ഏത് തെരഞ്ഞെടുപ്പ് എടുക്കപ്പെടും, ഇലക്ട്രോണിക് യന്ത്രത്തിലാണെന്ന് എനിക്കറിയില്ല. പുട്ടിൻ്റെ ജനപ്രീതിയിൽ യാതൊരു കുറവ് സംഭവിക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ സാഹചര്യം. പക്ഷേ വിൻസെൻ്റ് മാഷ് സമ്മതിക്കില്ല. സോവിയറ്റ് യൂണിയനിൽ അടക്കം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെ ശക്തിപ്പെട്ട് വരികയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വായിച്ചപ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചുപോയി. ഗോർബച്ചേവ് മരിക്കുന്ന ദുഃഖത്തിനിടയിൽ നമ്മളെ ചിരിപ്പിച്ചത് വിൻസെൻറ്റ് മാഷാണ്. ഏതായാലും ഇതുപോലുള്ള ചിന്തകന്മാരിലടത്തുള്ള കാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് യാതൊരു ആശങ്കയ്ക്കും ഭയത്തിനും കാര്യമില്ല. കാരണം എത്ര വലിയ പരാജയത്തെയും അവർ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് വിജയമാക്കി തീർക്കും. അപ്പോൾ ഗോർബച്ചേവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായി തിരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മരിച്ചുപോയത് എന്നത് ചരിത്രത്തിൻ്റെ ഒരു വലിയ പാഠമാണെന്നാണ് വിൻസെൻറ്റ് മാഷ് പറയുന്നത്. നമുക്ക് ആ പാഠം പഠിക്കേണ്ടതായിട്ടിരിക്കും. പക്ഷേ സത്യത്തിൽ അതിൽ ചരിത്രത്തിൻ്റെ ഒരു പാഠമുണ്ട്. എന്നറിയാം, ഈ ഗോർബച്ചേവിൻ്റെ അമ്മ യുക്രൈൻകാരി, അച്ഛൻ റഷ്യക്കാരനും വരും. അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യം യുക്രൈനും പിതൃരാജ്യം റഷ്യയുമാണെന്ന് പറയാം. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഗോർബച്ചേവിൻ്റെ അധ്യക്ഷതയിലാണ് സോവിയറ്റ് യൂണിയൻ 15 രാഷ്ട്രങ്ങളായിട്ട് പിരിഞ്ഞത്. ആ ഗോർബച്ചേവിൻ്റെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇതിലെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ രാജ്യവും അച്ഛൻ്റെ രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുക. ഒന്നാലോചിച്ചു എത്ര വലിയ പ്രതീകാത്മകമായ പ്രാധാന്യമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനുള്ളത്. ഏതായാലും ഗോർബച്ചേവിൻ്റെ മരണത്തിൽ ഞാൻ ദുഃഖിക്കും. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടനും